രാജ്യത്തെ കോവിഡ് വാക്സിൻ നയം കൂടുതൽ വിശാലമാക്കാൻ കേന്ദ്ര സർക്കാർ. വാക്സിൻ നിർമ്മിക്കാൻ തയ്യാറുള്ള ആർക്കും കോവാക്സിൻ ഫോർമുല കൈമാറാൻ തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചു. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച എല്ലാ വാക്സിനുകൾക്കും രാജ്യത്ത് അനുമതി നൽകുവാനും ധാരണയായിട്ടുണ്ട്. റഷ്യയുടെ സ്പുട്നിക് വാക്സിൻ അടുത്തയാഴ്ച മുതൽ പൊതുവിപണിയിൽ ലഭ്യമാക്കും. കോവിഡ് വന്നുപോയവർക്ക് 6 മാസത്തിനുശേഷം വാക്സിൻ സ്വീകരിച്ചാൽ മതിയെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. കോവിഷീൽഡ് ഡോസുകൾ സ്വീകരിക്കുന്നതിലെ ഇടവേള കൂട്ടാനും നിർദ്ദേശമുണ്ട്. അതിനിടെ കോവിഷീൽഡ് വാക്സിന്റെ 2 ഡോസുകൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രതികരണവുമായി വൈറ്റ് ഹൌസ് ആരോഗ്യ ഉപദേഷ്ടാവ് ഡോക്ടർ അന്തോണി ഫൌസി രംഗത്തെത്തി. ന്യായമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യ ഇപ്പോഴുള്ളത്. കൂടുതൽ പേർക്ക് വേഗത്തിൽ വാക്സിനേഷൻ നൽകുകയാണ് ഇപ്പോൾ വേണ്ടത്. അതുകൊണ്ട് വാക്സിൻ ഇടവേള വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ന്യായമായ ഒന്നാണെന്ന് ഫൌസി പറഞ്ഞു. എന്നാൽ ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഇടവേള ഇത്രയും വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് കടുത്ത വാക്സിൻ ക്ഷാമം അനുഭവപ്പെടുന്നതിനിടെയാണ് കോവിഷീൽഡ് വാക്സിന്റെ ഇടവേള വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇടവേള 6 മുതൽ 8 ആഴ്ചയിൽ നിന്ന് 12 മുതൽ 16 ആഴ്ച വരെയാണ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.